Lela malela, aisi hu lela. Har koi jaane mujhse dil na ho kela. Jisko hi dekhu, dunia bana do. Majno bana do, aise malela. Lela. എന്താ പൊന്നോ ഗൈസ്, അപ്പൊ രാവിലെ തന്നെ ഇന്ന് നേരത്തെ എണീറ്റിട്ടാ. ആ പിഞ്ചാന്റെ പനി, പാവം പിഞ്ചാന്റെ പനി മാറിയിട്ടില്ല പാവം. നമുക്ക് പിഞ്ചാന്റെ റൂമിലോട്ട് പോയി നോക്കാം. എടാ, നമ്മളിപ്പോ ഇവിടെ വീടൊക്കെ റൂമൊക്കെ പണിത് സെറ്റാക്കിയപ്പോ സുഖമായി കേട്ടാ. ഇപ്പൊ എന്തോരം സ്ഥലമാണ്, പണ്ടാണെങ്കിൽ ഒരു സ്ഥലം പോലും ഉണ്ടായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ട് പോവാനായിട്ട്. പിഞ്ചാൻ പാവം കേട്ടാ. പിന്നെ നമ്മള് ഈ ഫ്രാങ്കിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ഡോക്ടറെ കാണിക്കാനായിട്ട്. അയ്യോ, കിടക്കുന്ന കിടപ്പ് നോക്കാം. ഇങ്ങോട്ട് വരില്ലേ, വരില്ലേ. എടാ പനി ഒട്ടും വയ്യടാ എനിക്ക് ശിഞ്ചാനെ. ഡോക്ടറെ അടുത്ത് പോണ? ഡോക്ടറെ അടുത്ത് പോണ്ട, സൂചി കൊത്തൂലേ ഡോക്ടറെ അടുത്ത് പോയാല്. ഞങ്ങള് നല്ല ജോലി പോയിരുന്നിട്ട്. എന്നെ കൊണ്ടുപോകാണ്ട് പോയില്ലേ. ഒരു അടിപൊളി സൂ വേറെ സാന്റിയില് വന്നിട്ടുണ്ട്. വലിയ സൂ ആണ്. ഇപ്പൊ നമ്മള് പോയത് ടെസ്റ്റ് സൂ ആയിരുന്നു. ആണോ? നമുക്ക് ഒരുമിച്ച് പോവാ വലിയ സൂല്. മറ്റേ സൂന്റെ വീഡിയോ കാണത്തുണ്ട്. അവസാനം കാലോടത്തേക്ക് ഇതാണ് സൂന്റെ വീഡിയോ. നിങ്ങൾ അവസാനം കാണാം. എന്തായാലും പാർട്ടി ടൂവിനായിട്ട് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. സൂവിന്റെ വീഡിയോ ആയിട്ട് അപ്പൊ കേട്ടില്ലേ. ഒരു വലിയൊരു സൂ, ഡൈനോസറും അതുമാതിരി ഗോഡ്സിലും ഒക്കെ ഉണ്ട് ആ സൂല്. ആണ് എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ആ സൂല് പോണെങ്കിൽ നിങ്ങൾ എന്തെയ്യാ, കമന്റ് ചെയ്യാ. ഓക്കെ, അതുമാതിരി തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഫ്രാങ്ക്ലിൻ ബോയ് നമ്മളെ സൂവിലോട്ട് കൊണ്ടുപോകുള്ളു. ഈ ഫ്രാങ്ക്ലിൻ ബോയ് എവിടെ? ഫ്രാങ്ക്ലിൻ ബോയ് ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങായിരിക്കും. ഓ, നടന്ന് 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 മനുഷ്യ ഒരു രീതിയായി. ഫ്രാങ്ക്ലിൻ ബോയ് എടാ മേലിലുണ്ടോ? ഇങ്ങോട്ട് വാശിഞ്ചാനെ. ആ, ദേ വരുന്നു, ദേ വരുന്നു. കേറി കേറി കേറി. എന്റെ പൊന്നോ, ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഒരു ശബരിമലയ്ക്ക് അവിടെ പോയി വരായിരുന്നു. ഈ ഒരു നടത്ത നടന്നാല് ഫ്രാങ്ക്ലിൻ ബോയ് എടാ ഇങ്ങോട്ട് വാ. എവിടെ? ചുമ്മാ ഇരിക്കലടാ വീട്ടിൽ. അപ്പൊ നമുക്ക് ചുമ്മാ ഒന്ന് എന്റെ ബോഡിയൊക്കെ ഒന്ന് വെറുപ്പിച്ച് സെറ്റ് ആക്കണം. 2024 ചാമ്പ്യനിൽ ഞാൻ ഇറങ്ങുന്നുണ്ട്. ഈ ബോഡി വെച്ചിട്ടാ, ഈ ബോഡി വെച്ചിട്ട് ചെന്നാ മതി. കടത്തി പോലും എടുത്തില്ല ഫ്രാങ്ക്ലിൻ ബോയിനെ. എയർപോർട്ട് മെൻഷൻ ഞാൻ എന്തായാലും ഇവിടെ ഇടിച്ചു പൊളിച്ച് വീടോടാ. കാരണം ഇവിടെ എയർപോർട്ട് നടത്തി ശരിയാകത്തില്ല. കാരണം മഴ പെയ്യുമ്പോഴേ വെള്ളമൊക്കെ ഫുള്ള് കെട്ടി നിന്നിട്ട് പ്ലെയിനുള്ളൊക്കെ വെള്ളം കയറണ. അപ്പൊ നമ്മള് തലക്കാല എയർപോർട്ട് എന്തായാലും ഇവിടെ നിന്ന് മാറ്റും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കാറ്റ് കൊള്ളട്ടെ. ഇന്നത്തെ പരിപാടി എന്താന്ന് ആലോചിക്കട്ടെ കേട്ടാ. എയർപോർട്ട് മാൻഷൻ തുടങ്ങുമ്പോ എത്ര പൈസ വേണം നമുക്ക്? അളിയ നല്ല പൈസ വേണം കേട്ടോ എയർപോർട്ട് മാൻഷൻ തുടങ്ങുമ്പോ. എന്റെ മോനെ, ഞാൻ എന്താ നിങ്ങൾക്ക് കാണിച്ചുതരാം. നമ്മളെ എയർപോർട്ട് മാൻഷന്റെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം. ഫുള്ള് വെള്ളം കെട്ടി. ഇപ്പൊ പ്ലെയിനൊക്കെ ഇപ്പൊ അവിടെ നിന്ന് മാറ്റി കേട്ടാ. കാരണം ഭയങ്കര സീനാണ്. ഇപ്പൊ ഇവിടെ ചില്ലുണ്ടാ. ഓ, ഇവിടെ ചില്ലുണ്ടല്ലോ ദൈവമേ. അടി കൂടെ തന്നെ വരേണ്ടി വരും. നമുക്കൊരു സ്റ്റെയർ കേസും കൂടി ഇവിടെ സെറ്റ് ആക്കണം. അല്ലെങ്കിൽ ഇച്ചിരി സീനാവും. വീടിന്റെ പണി കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പിലായിട്ട് ശിഞ്ചാനും മിഞ്ചാനും നമ്മള് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് ടോപ്പിലായിട്ട്. അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. എടാ, ഇതിന്റെ വഴി ഏതാടാ? അയ്യോ, ആ ഇതായിരുന്നല്ലേ വഴി. എടാ, ഇതിപ്പോ വാങ്ങനെ കൺഫ്യൂഷൻ ആയല്ല. നമ്മുടെ വഴി, സ്വന്തം വീടിന്റെ വഴി പോലും മനസ്സിലാവുന്നില്ല. കൺഫ്യൂഷൻ ആയാകര. ഇതിന്റെ ടോപ്പിലായിട്ടായിരിക്കും ശിഞ്ചാനും പിഞ്ചാനും വീട് വരാം. അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും കാണിക്കാം. ഞാനിപ്പോ എന്തായാലും നിങ്ങൾക്ക് എയർപോർട്ട് ബാൻഷിന്റെ ഇപ്പൊ അവസ്ഥ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബൈക്ക് എടുക്കാം. മറ്റടുത്തോട്ട് ഇന്ന് ചെറിയൊരു പരിപാടിയാണ്. സംഭവം എന്ന് വെച്ചാല് ഒരു അടിപൊളി പരിപാടിയാണ്. ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് ഞാൻ നമ്മുടെ എയർപോർട്ട് ബാൻഷൻ കാണിച്ചുതരാം. അതിന്റെ അവസ്ഥ നിങ്ങൾ നോക്ക്. നമ്മൾ കഷ്ടപ്പെട്ട് പണിത് എയർപോർട്ട് ബാൻഷനായിരുന്നു. അയ്യോ, നമ്മൾ ഓഫ് റോഡാണ് പോണത് കേട്ടോ. ഫ്രാങ്ക്ലിൻ ബൈക്ക് എടാ മുയ്യ അല്ല ചവിട്ടിക്കൊന്ന. നമ്മള് വണ്ടി ഇടിച്ചു വന്ന മുയ്യ പാവുമുയല്ല. ഓക്കെ ഫ്രാങ്ക്ലിനേ, കമോൺ രണ്ട് പോട്ടെ. അയ്യോ, അപ്പുറത്ത് വഴി ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ ഇച്ചിരി സ്റ്റണ്ട് ചെയ്യാൻ നോക്കിയതാണ്. വെള്ളത്തിലായി. അയ്യോ, ഓക്കെ, നമ്മളെ ബൈക്കിനൊന്നും പറ്റിയില്ല കേട്ടാ. നേരെ പോട്ടെ. ഓക്കെ, ഇവിടെ വഴി ഉണ്ടായിരുന്നു. അയ്യോ, ഇവിടെ വഴി ഉണ്ടായിരുന്നു.
തീർച്ചയായിട്ടും ഒരു പെണ്ണിനെ കൊണ്ട് പോണ്. നമ്മളെ ഇതിന്റെ മാൻഷന്റെ അവസ്ഥ നിങ്ങൾ കണ്ടായിരുന്നില്ലേ? നോക്കിയേ, ഫുള്ള് വെള്ളം കണ്ട, അടി കൂടെ മറ്റേ ഗ്രില്ലിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നു, മഴ പെയ്യും തോറും വെള്ളം കൂടി വരുവാണ്. കണ്ടാ നീ ഇവിടെ മറ്റേ കണ്ട പത്ര ഫോട്ടോ ഒക്കെ നാളാണ് പത്രത്തിൽ കൊടുക്കാനായിട്ട് എയർപോർട്ട് പൊങ്ങിന്നും പറഞ്ഞിട്ട് പോടാ തരത്തിപ്പിക്കളി കളിയും വണ്ടി ഇടിച്ച് ഞാൻ കൊല്ലും. ഫോട്ടോ എടുക്കുന്ന ഈ ഫോട്ടോ കണ്ട നാളെ പത്രത്തിൽ കണ്ടാണ്ടല്ല, നിന്റെ പത്രക്കട ഞാൻ കത്തിക്കും. പൊക്കോ പൊക്കോ പൊക്കോ. ആ ഓടിയിട്ടുണ്ട് ദേവന് ഓടിപ്പോന്നൊക്കെ. അയ്യോ വണ്ടി ഇടിച്ച് എടാ, ഇവനെ എവിടെ നോക്കിയാണ് നടക്കുന്ന ഈ ബുദ്ധി ഇല്ലാത്തവൻ. അവൻ ഓടി കേട്ടാ, അവന് പേടിത്തൂറിനായിരുന്നു. കണ്ടില്ലേ പ്ലേറ്റ് ഒക്കെ കണ്ട അപ്പുറത്തോട്ട് മാറ്റിട്ടേക്കണത്, ഇവിടെ ഭയങ്കര സീനാണ് ഇപ്പൊ. വെള്ളം ഒക്കെ വന്നിട്ട് കണ്ടാ, അയ്യോ ഇനിയിപ്പോ വെള്ളം പോയിട്ട് വേണം നമുക്ക് പ്ലെയിനും കാര്യങ്ങളൊക്കെ വേറെ എയർപോർട്ടിൽ മാറ്റാൻ. കഴിച്ചപ്പോ നമുക്ക് എയർപോർട്ട് പണിയുമ്പോ നമ്മളെ ഉള്ള പൈസ വെച്ചിട്ടാണ് നമ്മൾ എയർപോർട്ട് പണിതത്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നമ്മള് ഇന്ന് മുതൽ നമ്മുടെ പണ്ടത്തെ പരിപാടി തുടങ്ങാൻ പോണം. നമ്മള് മാഫിയിൽ ഉണ്ടായിരുന്നപ്പോ നമ്മൾ എന്താ ചെയ്തിരുന്നത്, എ ടി എം മോഷ്ടിക്കുക, ബാങ്ക് മോഷ്ടിക്കുക, അതല്ലേ? നമ്മൾ ഇന്ന് സിറ്റിയിലെ എല്ലാ എ ടി എം അങ്ങോട്ട് മോഷ്ടിക്കാൻ പോണം. ഓക്കെ, അപ്പൊ എ ടി എം മോഷ്ടിച്ച അത്യാവശ്യം നല്ലോണം പൈസ കിട്ടും. നമ്മളെ ഇവിടുത്തെ ലോസ് ആൻജലസിലെ എ ടി എം ഉള്ളിൽ നിറയെ പൈസയാണ്. അപ്പൊ എന്തായാലും നമുക്ക് എയർപോർട്ടിൽ പോവാം. നമുക്ക് എന്തായാലും നമുക്കൊരു സപ്പോർട്ട് വേണം. എയർപോർട്ടിൽ അവിടെ സംഭവം എന്താണെന്ന് വെച്ചാല് നമുക്ക് വണ്ടിയൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം, കാരണം നമ്മുടെ വണ്ടിയിൽ നൈട്രോ കയറ്റണം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് സിമിയോ പറഞ്ഞു നീ അങ്ങോട്ട് വന്നാൽ മതി, നൈട്രോ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും ബൈക്ക് നമുക്ക് ഇപ്പൊ തൽക്കാലം ഇവിടെ വെക്കാം. നമ്മള് വണ്ടി കാറെടുത്ത് പോകുമ്പോ ശരിയാകത്തില്ല. എടാ ഷിൻചാൻ അടിയിലോട്ട് വന്ന ഷിൻചാനെ, ഷിൻചാനെ പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. എടാ ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ഇച്ചിരി ഞാൻ പറഞ്ഞുതരാ സംഭവം എന്താണെന്ന്, ഞാൻ ആരോടും പറയരുത്. നമ്മൾ ഇന്നത്തെ എല്ലാ എ ടി എം റോബറി അടിക്കാൻ പോണു, എന്നിട്ട് ആ പൈസ കൊണ്ട് നമ്മള് പുതിയൊരു വലിയൊരു ഇന്റർനാഷണൽ എയർപോർട്ടാണ് പണിയാൻ പോണു. അതന്നെ, നമ്മള് മാഫിയിൽ ഉണ്ടായിരുന്നല്ലോ, എനിക്കറിയാല. നമ്മള് പിഞ്ചാൻ അറിയത്തില്ല ടാ കാര്യം. പിഞ്ചാൻ്റെ അടുത്ത് പറയില്ല ട്ടാ നീ. നമുക്കൊരു കാര്യം, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി റോബറി കഴിഞ്ഞിട്ട്. നമ്മള് ഉള്ള പൈസക്ക് നമ്മളെ എയർപോർട്ട് ഉണ്ടാക്കിയ കാരണം നമ്മളതിൽ പൈസ ഇല്ലടാ. ബാ ബാ ബാ, ഇപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോണം. വണ്ടിയുടെ കസ്റ്റംസിലോട്ട്, സോറി കസ്റ്റംസിലോട്ട് പോയിട്ട് വേണം പണിയാനായിട്ട്. നമ്മുടെ വണ്ടിക്ക് നൈട്രോ കേട്ടിട്ടുണ്ട് പിഞ്ചാനെ. സൂപ്പർ സൂപ്പർ തന്നെ. വേഗം വേഗം നമ്മള് സൂപ്പറിലാ പോണത്. അയ്യോ ഞാൻ അപ്പളേ പറഞ്ഞ ഈ വണ്ടി ഇവിടെ ഉണ്ടാവും, രണ്ട് വണ്ടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ്. എന്റെ പൊന്നോ പിഞ്ചാനെ, നീ എവിടെ? എടാ ഇപ്പുറത്തായിരുന്ന ഡോറ്. അയ്യോ ഞാനതിന് ഇനി അപ്പുറത്ത് കൂടെ പോയത്, വെറുതെ അല്ലാണ്ട് ഞാനപ്പോ കറക്റ്റ് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടത്. ഞാൻ എന്തൊരു മണ്ടൻ. ഷിൻചാനെവിടെ? ഷിൻചാനെ വണ്ടി കയറി, വണ്ടി കയറി. ബാബാ നമുക്ക് അതിന് നൈട്രോ സെറ്റ് ആക്കാൻ പോണം. പെട്ടെന്ന് കയറി, പെട്ടെന്ന് കയറി. എടാ അപ്പുറത്ത് അല്ലടാ, ഇപ്പുറത്ത്. ബാബാ ബാ, ഞാൻ ഇങ്ങനെ ആക്കിടാം. ആ കറി 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 കറി. ഓക്കെ പോവാം, നമുക്കപ്പോ എന്തായാലും സാധനം സെറ്റ് ആക്കണം. അയ്യോ വണ്ടി ഇപ്പൊ തന്നെ ഇടിച്ചല്ലേ ഞാൻ, ദൈവമേ. എടാ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്ക് കേട്ടാ. ഞാൻ എന്തായാലും വന്നിട്ട് കാണിക്ക ഡോക്ടറെ അടുത്ത്. അപ്പൊ നിങ്ങൾ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു സക്കീന. നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ വീഡിയോ നമ്മൾ പറയാറുണ്ട്, നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എടുക്കാൻ പോണ വണ്ടിയിൽ നിങ്ങളുടെ പേര് നമ്പർ പ്ലേറ്റിൽ നമ്മൾ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോയിലും നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കാറുണ്ട്. സക്കീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി കമന്റ് ഇട്ടായിരുന്നു, ബ്രോ എല്ലാ ദിവസവും ഇനി ഷിൻചാനെ കൊണ്ടൊക്കെ പാട്ടൊക്കെ പാടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഷിൻചാനെ വെച്ചിട്ടായിരിക്കും എല്ലാ ദിവസവും പാട്ടൊക്കെ പാടിച്ചായിരിക്കും നമ്മളത് സ്റ്റാർട്ട് ചെയ്യാത്ത ദിവസം. ഇല്ല ഷിൻചാനെ, നീ പാട്ട് പാടൂലേ? അതൊക്കെ എത്ര ഉള്ള ഷിൻചാനെ, കണ്ടില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഷിൻചാൻ പാട്ട് പാടിത്തരും. അപ്പൊ അത് മാതിരി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടാ നിങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ വീടൊക്കെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അപ്പൊ കുറെ വണ്ടികളൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു. അപ്പൊ ആ വണ്ടികളിൽ നമ്മൾ ഇന്ത്യൻ വണ്ടികൾ മാത്രമല്ല, ഫോർ സീറ്റർ വണ്ടികളാണ് നമുക്ക് വേണ്ടത് കൂടുതലും. അപ്പൊ കമന്റ് ഇടാൻ പറഞ്ഞ കുറെ പേര് കുറെ വണ്ടികളെ പറ്റി കമന്റ് ഒക്കെ ഇട്ടായിരുന്നു. അപ്പൊ അവരുടെ പേരൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു ദിവസം നമ്മുടെ വീഡിയോയിൽ നമ്മൾ എന്തായാലും ആ കൊണ്ടുവരുന്ന വണ്ടികൾക്ക് എല്ലാവർക്കും നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുത്തിട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ അത് മതി തന്നെ. ആ കമന്റ് ഇല്ലാത്ത വണ്ടികളുടെ പേരൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ഇടുക, നല്ല വണ്ടികളാണെങ്കിൽ നമ്മളും നമ്പർ പ്ലേറ്റില് നിങ്ങളുടെ പേര് കൊടുക്കും, നല്ല വണ്ടികൾ കമന്റ് ഇട്ടാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കസ്റ്റംസിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അപ്പൊ എത്താറായിട്ടുണ്ട് നമ്മുടെ കസ്റ്റംസിലോട്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കസ്റ്റംസ് വരുന്നത്. ഓക്കെ ഓക്കെ, ആദ്യം അവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്.
ഉണ്ട് കേട്ടാ. ഓ ഡേ സിമിയോണെ, എടാ ബെന്നി ഉണ്ടല്ലോ സിമിയോണെ, ഇതാണ് വണ്ടി. നല്ല സ്പീഡുള്ള സാധനം വെക്കണം, നല്ല ടോപ്പ് പവർ ആയിരിക്കണം. ഞാൻ പോയിട്ടേ ഞാൻ പോയി ഡ്രസ് ഒക്കെ ഒന്ന് മാറി സെറ്റ് ആക്കിട്ട് വരാം. എടാ ഷിഞ്ചാനെ നീ ഇവിടെ നിക്ക് കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ഈ വേഷം ഇട്ട് അതിന് ശരിയാവത്തില്ല. നമുക്ക് എന്തായാലും ഡ്രസ് ഷോപ്പിൽ പോയിട്ട് ഡ്രസ് മാറ്റി തരാം. അടുത്തായിട്ട് ഡ്രസ് ഷോപ്പ് ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത്, ഡ്രസ് ഷോപ്പിൽ ഇവിടെ പോയിട്ട് നമുക്ക് ഡ്രസ് മാറിയിട്ട് വരാം. നമുക്കപ്പോ എന്തായാലും ഇവന്റെ വണ്ടി എടുക്കാം, നമ്മുടെ ബെന്നിന്റെ വണ്ടി എടുത്ത് പോവാം. എടാ ബെന്നിയുടെ ചില്ല് പൊട്ടിച്ചേടാ, ദൈവം ഇതിന്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടാ. അപ്പൊ കണ്ടില്ലാന്ന് തോന്നുന്നുണ്ട് ആളിയ. അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ് ഒക്കെ മാറിയിട്ടൊന്ന് സെറ്റ് ആയി തരാം. കാരണം ഈ ഡ്രസ്സിലൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പോലീസ് എന്താ പിടിക്കുക. ഓക്കെ കണ്ടാ, ഇവിടെ പറഞ്ഞപ്പോ പോലീസ് എന്ന് പറഞ്ഞപ്പോ അപ്പുറത്തൊരു പോലീസ് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഷിപ്പ് യാർഡാണ്. കണ്ടെയ്നേഴ്സും കുറെ സാധനങ്ങളൊക്കെ വരുന്നത് ഈ വഴിയാണ്. നമ്മള് കാറൊക്കെ നമ്മളെ ഡീലർഷിപ്പിലോട്ട് മേടിക്കാൻ നമ്മൾ ഈ ഭാഗത്തായിട്ടായിരുന്നില്ല, നമ്മളെ ഷിപ്പിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഡെലിവറി എടുത്തിരുന്നത് അതൊക്കെ ഈ ഭാഗത്തായിട്ടാട്ടാ. പക്ഷെ അങ്ങനെ നമ്മുടെ ഡ്രസ് ഷോപ്പ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മളെ സിറ്റി വന്ന് കഴിച്ച് അപ്പുറത്തുനിന്ന് ഓപ്പൺ അല്ല, രാവിലെ തന്നെ അല്ല ആയിട്ടുള്ളൂ. ആരും എണീറ്റിട്ട് ഷോപ്പ് ഒന്നും ഓപ്പൺ ആക്കിയില്ല. ഇവിടെ എവിടെ ഡ്രസ് ഷോപ്പ് വരുന്നത്? ആ ഇവിടെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ട് ഒരു കള്ളന്റെ വേഷത്തിൽ വരാം. ഹലോ മാഡം. ഹലോ സാർ, പറയൂ. മാഡം, ഞാനൊരു സ്കൂളിൽ കോളേജില് ഞാനൊരു കോളേജിലാണ് മാഡം പഠിക്കുന്നത്. അപ്പൊ എനിക്കൊരു ഫാഷൻ ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട്, കള്ളനായി പോണം. ഓ അതെ, നമുക്ക് ധാരാളം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറേ ഡ്രസ് ഇവിടെ ഉണ്ട്, ഇഷ്ടം ഡ്രസ് താങ്കൾക്ക് എടുക്കാം. ആ ഓക്കെ ഓക്കെ, ഞാൻ പോയി സെലക്ട് ചെയ്തിട്ട് എന്നാല് ഓക്കെ കാരി ഓൺ. നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ കേട്ടാ. ഓക്കെ ഗൈസ്, നമ്മള് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. ഇതെങ്ങനെയുണ്ട്? പെർഫെക്റ്റ് ഓക്കെ അല്ലേ ഗൈസ്? എങ്ങനെയുണ്ട്? പെർഫെക്റ്റ് ഓക്കെ. നമ്മുടെ പേരെന്നേണ്ട ഡ്രസ്സിന്റെ പെർഫെക്റ്റ് ഓക്കെ. മേഡം താങ്ക് യു ഫോർ അപ്ഡേറ്റ് ബൈസ് യു. നമുക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മളെ പെർഫെക്റ്റ് മച്ചാന് വേണ്ടി എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ പെർഫെക്റ്റ് ഓക്കെ അടിച്ച് ലൈക്ക് അടിക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈക്ക് അടിക്കുക ഇപ്പോഴെ തന്നെ. പെർഫെക്റ്റ് ആയിക്കോട്ടെ എല്ലാവരും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ലൈറ്റ് ആദ്യത്തെ ജസ്റ്റ് 1K ആണ്, ഈസിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോവാം. ഓക്കെ, എടാ ഈ വണ്ടിക്ക് നൈട്രോ ഉണ്ടോ? സാധാരണ ഈ വണ്ടിക്ക് നൈട്രോ വെക്കേണ്ടത് ആണല്ലേ ബെന്നി. ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്. എടാ ഈ പാട്ട വണ്ടിക്ക് നൈട്രോയാ? നമ്മുടെ സിമിയോന്റെ ഡീലർഷിപ്പിലും ബെന്നിയുടെ കസ്റ്റംസിലും മാത്രം നൈട്രോയും കാര്യങ്ങളൊക്കെ ഉള്ളോട്ടാ. അതാണ് നമ്മുടെ ഇതിന്റെ പ്രത്യേകത. നമ്മളെ ഡീലർഷിപ്പും ബെന്നി തന്നെയാണ് നോക്കി നടത്തുന്നത്, റിപ്പയറും കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്തു കൊടുക്കും കേട്ടാ. പക്ഷെ നമ്മളിപ്പോ തൽക്കാലം തുറന്നിട്ടില്ല, ഉദ്ഘാടനം നമ്മുടെ കഴിഞ്ഞിട്ടില്ലല്ല. നമ്മുടെ വെബ് സീരീസ് കാണുന്നവർക്ക് അറിയാം നമ്മുടെ എന്നായിരിക്കും നമ്മുടെ കടയുടെ ഉദ്ഘാടനം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് എടാ നൈട്രോ ഒക്കെ പണിത് എന്ന് വിചാരിക്കുന്നു. അപ്പൊ സൂപ്രയോടൊപ്പം നൈട്രോ എന്നൊക്കെ പറയുമ്പോ ഒളിയ വിഷയാവും കേട്ടോ. സൂപ്രയോടൊപ്പം നൈട്രോ എന്ന് പറയുമ്പോ സീനാവും സാധനം. എടാ അവരപ്പൊ ഗ്യാരേജിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് എന്താ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. നമ്മളെ കണ്ട് എന്റെ മനസ്സിലാവോ എന്തോ? എടാ ഷിഞ്ചാനെ, നിനക്ക് എന്നെ മനസ്സിലായോ? എടാ നിനക്ക് എങ്ങനെ മനസ്സിലായി? ഫ്രാങ്കിന്റെ നടത്തം കണ്ട എന്നെ മനസ്സിലാവില്ല. ഫ്രാങ്കിലിനെ കുണ്ടിയൊക്കെ ചന്തിയൊക്കെ കുലിക്ക് ചാടി വരുമ്പോ മനസ്സിലാവില്ലെന്ന് വിചാരിച്ച. എടാ ബെന്നി, എത്ര രൂപടാ? എടാ ഇതിന് നീ പൈസ പൈസ. അതും ശരിയാണല്ലേ. ഓക്കെ ഓക്കെ, എടാ ഞാൻ പോയി തരാം. കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സിമിയോണെ. ബൈ. ആടാ ബൈടാ. എടാ പിഞ്ചാനെ, വണ്ടി കയറി വണ്ടി കയറി പോവാം പോവാം പോവാം. അപ്പൊ ബൈ, പോയി തരാം. ഓ ബ്രേക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലടാ. പിന്നെ നൈട്രോ ബൂസ്റ്റ് ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടോ? ബുദ്ധിയില്ല ഫ്രാങ്ക്ലിന്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എടാ ഇതിപ്പോ ഇത്തിരി സ്പീഡും കാര്യം കൂടിയല്ല. അളിയോ വിഷയം കേട്ടാ, പോണോക്കെ. എടാ നൈട്രോ നമുക്ക് പോലീസിൽ നമ്മളെ പിടിക്കാനേ പറ്റത്തില്ല. വിഷയം വിഷയം മോനെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പെരുവാളിലോട്ട് കിടക്കാം. ATM റോബറി ചെയ്യാൻ നമ്മളിന്ന് ATM റോബറി ആണ് ചെയ്യാൻ പോണത്. എടാ എവിടെ നോക്കിയാടോ ചേട്ടാ വണ്ടി ഓടിക്കുന്നത്? എടാ അല്ലേ, നമ്മളെ വണ്ടിക്കിട്ട് പിറ്റേന്നവൻ ഇടിക്കുന്നവൻ അല്ല പിന്നെ. നമുക്ക് എന്തായാലും നമ്മുടെ ATM വരുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാണ്ടല്ലോ. അതെ ഫാസ്റ്റത്തെ റോബറി നമ്മളത്. ഇവിടത്തെ ATM നമുക്ക് അങ്ങനെ അടിച്ച് പൊളിക്കുക, അതാണ് എടുത്തായിട്ടുള്ളത്. ഓക്കെ, പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ പോലീസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ റോബറിക്ക്. നമ്മളെ പ്രശ്നം വെച്ചാല് പോലീസുകാരെ സൂക്ഷിക്കണം. അതെ ഇവിടെ ഒരു ATM ഉണ്ട് കേട്ടാ. ഓക്കെ എടാ പിഞ്ചാനെ, നീ ഇവിടെ നിക്ക്, ഞാൻ പോയിട്ട് ഒരു റോബറി അടിച്ച് വരാൻ കേട്ടാ. ആ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ എടാ കുടിച്ച് ഫിറ്റായിട്ട് പോണെങ്കിൽ ഒരു ചേട്ടൻ. ഓക്കെ കഴിച്ച് നമ്മളിപ്പോ റോബറി അടിക്കാൻ പോകുന്നു. ഓക്കെ റോബിങ് തുടങ്ങി. അവിടെ ഒരു കീക്ക് സൗണ്ട് കേട്ടായിരുന്ന, അലാറാൻ പോയി കേട്ടാ. ഓക്കെ പെട്ടെന്ന് ഹാക്ക് ചെയ്യട്ടെ. മൈ കമ്പ്യൂട്ടർ നമ്മളെ ഡിവൈസ് ഉണ്ട് ഹാക്ക് ചെയ്യണത്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഹാക്ക് ചെയ്യണത്. ഓക്കെ എവിടെ ആ സാധനം ബ്രൂട്ട് ഫോഴ്സ്, ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യണത്. ഓക്കെ GTA, കമോൺ കമോൺ കമോൺ. ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോലീസ് ഇപ്പൊ വരും. എന്റെ അളിയ
എന്റെ മോനെ കഴിഞ്ഞു പ്രസി. ഓ സെറ്റ് എത്ര കിട്ടി? ഓ ബെല്ലടിച്ച് 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 പോലീസിൽ പോരും. എന്റെ അളിയ അടാ 29 ലക്ഷം കിട്ടി. ഷിഞ്ചാനെ കേറി കേറി പോലീസ് വരുന്നത് 2 സ്റ്റാറായി. ഷിഞ്ചാനെ പെട്ടെന്ന് കേറി ഫ്രണ്ടില് ബാഗിലൊക്കെ പോലീസ്. അയ്യോ എന്റെ മോനെ എടുത്തുകൂടെ പോയി പോലീസുകാരൻ. എന്റെ അളി നമുക്ക് അപ്പൊ രക്ഷപ്പെടണം. ഓക്കെ അയ്യോ ഏ സൂപ്പർ എടുത്തതാണ് പ്രശ്നം. നമുക്ക് ഈ റോട്ടിൽ ഓടിക്കാൻ പറ്റത്തില്ല, കാരണം റേസിംഗ് വണ്ടിയാണ് സൂപ്പർ. ഇവിടെ പോലീസുകാർ പോയാ? പോലീസുകാർ പോയിന്നുണ്ടാ, പോലീസുകാരൊക്കെ പോയി. നമുക്ക് അതിന്റെ അപ്പുറത്ത് വേറെ ATM റോബറി ഉണ്ട്, അതൊക്കെ അടിക്കാം നമുക്ക്. നമുക്ക് വണ്ടിയൊക്കെ അടുത്ത് തെറിപ്പിച്ചല്ലേ, നമുക്ക് പൈസ കിട്ടിക്കാനായ 10 സൂപ്പർ അടിക്കാം ഇത് പോയി കഴിഞ്ഞാല്. അല്ലേ പോലീസൊക്കെ പോയി കേട്ടാ. ഹാവു സമാധാനായി നമുക്ക്. ലാലാലാ അയ്യോ പോലീസ്. ഓ പടപടപടേ നമ്മൾ പറ്റിച്ചേണ്ട. അയ്യോ ഇജ്ജാതി കോമഡി, നമ്മൾ പറ്റിച്ച പോലീസിനായി വിഷയം കേട്ടാ. ഇപ്പോഴത്തെ അവിടെ മണി അടിക്കുന്നുണ്ടല്ലോ, നമുക്ക് പോയി നോക്കിയാലോ. നമ്മൾ എന്തായാലും രക്ഷപ്പെടും, കാരണം നമുക്ക് സിമ്പിൾ ആണ് രക്ഷപ്പെടാനായിട്ട്. ഓക്കെ മോനെ എടാ നിങ്ങടെ മണി അടിക്കണ്ട, മണി അടിക്കുന്നത് മണി അടിക്കുന്നത് മണി അടിക്കുന്നത് മോനെ. എന്നിട്ട് അപ്പൊ നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവും. എടാ പോലീസ് ആ നമ്മുടെ അനൗൺസ്മെന്റ് കേട്ടോ, വണ്ടിയൊക്കെ നിർത്താൻ പറഞ്ഞിട്ട്. ഓക്കെ നൈട്രോ 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 സെറ്റ് 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 സെറ്റ്. നമുക്ക് എന്തായാലും ഹൈവേ പിടിക്കാം. ഹൈവേ പിടിച്ച എന്തായാലും അവന്മാർ നമ്മളെ കാണത്തില്ല മോനെ. ഓ പോലീസുകാരെ വിചാരിച്ചാൽ പോലും നമ്മൾ പിടിക്കാൻ പറ്റത്തില്ല. സ്റ്റാറൊക്കെ മിന്നി തുടങ്ങിയിട്ട് മിക്കവാറും പോലീസുകാർ പോകുപ്പ. ഓക്കെ ബ്രേക്ക് ഭയങ്കര കുറവാട്ടാ, കാരണം മനസ്സിലായില്ല ഈ വണ്ടിക്ക് ഇച്ചിരി സീനാണ്. നമ്മളെ സ്പോർട്സ് വണ്ടി കാരണം റേസിംഗ് വണ്ടിയാണല്ല. ആ മോനെ ഓ സെറ്റ്. എടാ നമ്മളപ്പോ ജമ്പ് ഫെയിൽഡാ, സ്റ്റണ്ട് ജമ്പ് ഫെയിൽഡാ, എന്താണത്? അപ്പൊ നമ്മള് റോബറി സക്സസ്ഫുള്ളി, ATM റോബറി സക്സസ്ഫുള്ളി, 29 ലക്ഷം കിട്ടി. ഓ ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഒരു 2 റോബറി കൂടെ അടിച്ചിരുന്നാല് 1 കോടി രൂപയായി. അപ്പൊ നമുക്ക് പുതിയ എയർപോർട്ട് മാൻഷൻ തുടങ്ങാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. അടിപൊളി വിഷയം. എടാ ഒരെണ്ണം കൂടി ഷിഞ്ചാനെ നീ വണ്ടിയിൽ ഇരുന്നാ മതി, ഒരെണ്ണം കൂടി അടിച്ചു ഞാൻ പെട്ടെന്ന് ഓടി വരാ. സെറ്റ് സെറ്റ് സെറ്റ്. എടാ ആരും നമ്മുടെ വണ്ടിക്ക് വെടി വെച്ചായിരുന്നടാ, നമ്മളെ മാഫിയനെ വണ്ടി ഇടിച്ച് കൊന്നത്. ഷിഞ്ചാനെ വണ്ടി ഇടിച്ചായിരുന്നു നമ്മുടെ. അയ്യോ കോമഡി ആയിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ഭായ്. നിങ്ങൾ മാറ്റുക്കാർ രാത്രി രാത്രി വന്നിട്ട് ഫ്രാങ്ക്ലിയെ പിടിച്ചു കൊണ്ടുപോലോ അലക്കുകളാണ് എനിക്ക് ചെയ്തിരുന്നത്. എടാ 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 നീ അത് വിടുക കേട്ടാ. എടാ മാഫിയാണത്, ഇത് മാഫിയാണാ, ഇത് മാഫിയാണാ? അല്ലല്ല ഇത് മാഫിയല്ല ചേട്ടാ, സോറി ചേട്ടാ, അറിയാൻ പാടില്ലാണ്ട് വന്നതാണ്. സോറി 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 ചേട്ടാ, സോറി ചേട്ടാ, സോറി ചേട്ടാ, അറിയാൻ പാടില്ലാട്ടല്ലേ. അയ്യോ സാറേ നമ്മളെ ചെറു വിളിക്കണ്ട ഷിഞ്ചാനെ, അവൻ പിടിച്ച് രണ്ടി കൊടുക്കട്ടെ. എന്നാ ഓക്കെ ബാബാ, ഞാൻ അടുത്ത ഓപ്പറേ അടിക്കാം, പെട്ടെന്ന് വണ്ടി കയറിക്കോളണം. ഓക്കെ അതാരടാ മുമ്പിൽ കയറുന്നത്? എടാ നമുക്ക് ഇവന്റെ പേരിലോട്ട് ഇട്ടാലോ റോബറി എന്നിട്ട്. ഞാനല്ല ചേട്ടാ ഇവന്റെ പേരിലിട്ടാലോ പോലീസുകാരുടെ അടുത്ത്. അള്ളിയ ഒന്ന് ഒന്ന് കമോൺ കമോൺ കമോൺ, പെട്ടെന്ന് 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 പെട്ടെന്ന്. യോ പോട്ടെ വി ഓക്കെ ആർ കമോൺ കമോൺ വി ഏ ഒന്നുകൂടെ ഒന്നുകൂടെ. ഓക്കെ ഹാക്കിംഗ് സക്സസ്ഫുൾ. പൈസ എടാ നമ്മളത് പിടിച്ച് ഇടിച്ച് കേട്ടാ, മൂക്കത്തിൽ അട്ടി കൊടുത്ത്. എടാ മണി അടിച്ച് മണി അടിച്ച് വീണ്ടും 29 ലക്ഷം കിട്ടി. ഷിഞ്ചാനെ വണ്ടി കയറ, പോലീസുകാരൻ എന്താ? സോറിടാ നമ്മൾ അടുത്തോടെ ശ്രദ്ധിച്ചോളാം. ഓക്കെ നമുക്ക് എന്തായാലും പോവാം. അടുത്ത പോലീസുകാർ വരുന്നുണ്ട്. മുറുകെ പിടിച്ചിരുന്ന ഷിഞ്ചാനെ പോലീസുകാർ ഇപ്പൊ വരും. ഓ പോലീസ് ഒന്ന് പോലീസ് ഒന്ന്. അളിയ നമുക്ക് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കണം. ഓക്കെ കാരണം നമ്മൾ പിടിക്കാൻ പറ്റില്ല. ഒന്നാമത് നമ്മൾ സൂപ്പറാണ്, പോലീസ് വന്നിട്ട് 10 മടങ്ങ് സ്പീഡാണ് സൂപ്പറേക്കുള്ളത്. പിന്നെ അതുകൂടെ നൈട്രോ അളിയ സെറ്റ് ആണ്. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ വിളിക്കാം. ഓക്കെ ഇവിടെ ഈ ഭാഗത്ത് വിളിച്ചാൽ നമ്മളെ കാണത്തില്ല. ടണലൊക്കെ ഉണ്ടായിരുന്നല്ലേ, ട്രെയിൻ മുളച്ചേട്ടാ, ട്രെയിൻ ട്രെയിനിന്റെ കൂടെ പോയാലോ. ഓക്കെ എല്ലാ പോലീസുകാരും അതിന്റെ മേലെയാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഇതിന്റെ ഉള്ളിൽ ഇരിക്കാം. ഓക്കെ ഒരെണ്ണം കൂടി അടിച്ച് നമുക്ക് 1 കോടിയായി, സെറ്റായി. അപ്പൊ നമുക്ക് ലൂസ് ദ കോപ്സ് കോപ്സ് പോവാറെ, പോലീസുകാർ പോവാറായി. ഓക്കെ സെറ്റ്, ATM റോബറി സക്സസ്ഫുൾ. അപ്പൊ നമുക്ക് 60 ലക്ഷം കിട്ടി, 1 ATM കൂടെ. ഷിഞ്ചാന 1 ATM കൂടെ അടിച്ച് നമ്മള് റിച്ചായി. അതൊക്കെ നമുക്ക് നോക്കാം പിന്നെ നോക്കടാ. ഇപ്പൊ നമുക്ക് കുറച്ച് പൈസ പോരെ. സത്യം കേട്ടാ. ഓക്കെ നമുക്കിപ്പോ എന്തായാലും ഇതിൽ കൂടെ, എടാ ഇതിലൂടെ വഴി ഉണ്ടായിരുന്നില്ല. എടാ വണ്ടി റിപ്പയർ ചെയ്യണം, വേണ്ടല്ലേ? വണ്ടിയൊക്കെ തീരുന്നില്ല, ഫുള്ളി മോഡിഫൈഡ് ആണ് നമ്മുടെ വണ്ടി. അത് കാരണം ഫുള്ള് ഇരുമ്പായിരം വണ്ടി അങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ നമ്മൾ എത്താറായിട്ടുണ്ട്, ഈ ഭാഗത്തായിട്ടാണ് എവിടെയോ ആയിട്ടാണ് നമ്മൾ ഇത് വന്നേക്കുന്നത്. ATM മെഷീൻ, ഇച്ചിരി കൊറേ ATM മെഷീൻ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന എല്ലാം നീല ഉണ്ടാ, നീല ബ്ലൂ ഒക്കെ ഫുള്ള് ATM ആണ്.
അപ്പൊ എത്ര പൈസ ആണല്ലോ ആ എ ടി എം അങ്ങോട്ട് മോഷ്ടിക്കാനൊക്കെ പറ്റും. നമുക്ക് ഇവിടത്തെ ഒരു എ ടി എം ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങനെ മോഷ്ടിക്കാം. മോനെ ഇവിടെ നമ്മൾ പോലീസ് പറഞ്ഞ ചാൻസ് കുറവായിരിക്കും തോന്നുന്നു, എന്റെ മനസ്സ് പറയുന്ന കുറവായിരിക്കും എന്നാണ്. ഓക്കെ, എവിടെ 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 എ ടി എം, എവിടെ എ ടി എം, എവിടെ? ആ കണ്ട് 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 കണ്ട്. ഓക്കെ എടാ ചിഞ്ചാനെ, ദേ വരുന്നു കേട്ടാ. ഓക്കെ, കമോൺ റോബിങ്. നമ്മള് നമ്മുടെ ഹാക്കിംഗ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഡിവൈസ് വെച്ചിട്ടാണ് നമ്മള് ഹാക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് മാഫിയിലുണ്ടായിരുന്നപ്പൊ നമുക്ക് തന്ന ഒരു ഡിവൈസ് ആണിത്. LOS കമോൺ AN ലോസ് ആൻഡോസ്, അതായിരുന്ന ഈ പാസ്വേഡ്. അടേ, ഇവിടുത്തെ പാസ്വേഡ് ലോസ് ആൻഡോസ് എന്നായിരുന്നു ഈ ബാങ്കിന്റെ. ഓക്കെ, പൈസ കിട്ടിയിരുന്നുണ്ട്, മണി അടിച്ച് മണി അടിച്ച്. അടി ഇവിടെ 26 ലക്ഷം കിട്ടിയല്ലോ. ആ അതേ, അത് മതി ബാബ, വണ്ടി കയറി. 26 ലക്ഷം കിട്ടിയല്ലോ, ബാക്കിയുള്ളത് 29 ലക്ഷം വെച്ച് കിട്ടി. ബാക്കിയൊക്കെ നമ്മുടെ ചില്ലറ പൈസ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, പോട്ടെ 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 പോട്ടെ, പോലീസുകാരൊക്കെ വരുന്നുണ്ട്. എന്റെ അളിയ, എടാ 4 സ്റ്റാറായി, അതെങ്ങനെ 4 സ്റ്റാറായി? എടാ എടാ, നമ്മള് മിക്കവാറും നമ്മളെ പിടിക്കോടാ, നമ്മള് പെടുന്നു തോന്നുന്നുണ്ട്. അയ്യോ, ഈ പൈസ നമ്മൾ എടുത്തു വെച്ചും ചെയ്തില്ല. നമുക്ക് അതിന് ഹൈവേ പിടിക്കാം, ഹൈവേ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കാം. ഞാൻ ഞാൻ നിനക്കൊരു വഴി ഒരു സ്ഥലത്ത് ഇറക്കി തരാം, നീ അപ്പൊ അവിടെ നിന്ന്. അയ്യോ, ഇറക്കി തരാൻ പറ്റത്തില്ല മോന്, എല്ലാരും വന്നതാ. ഓളിയോ റോഡിലൊക്കെ അറിയാൻ നിൽക്കുന്നു സാറേ, പറ്റിച്ച് സാറേ, അതല്ല വഴി ഇതായിരുന്നു. ഓ, നമുക്കെന്തായാലും ഈ വഴി പിടിക്കാടാ, പോലീസിലെ കണ്ണാടി വഴി കൂടെ പോവാം. നമുക്ക് എന്തായാലും ഹെലികോപ്റ്റർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലം എവിടെ ഉള്ളത്? അവിടെ ഒരു ഹെലികോപ്റ്റർ, രണ്ട് ഹെലികോപ്റ്റർ ഒക്കെ. എന്റെ അളിയ, നൈറ്റ് ഒട്ട് പറപ്പിച്ച് വിട്ടിട്ടുണ്ട് ഞാൻ. ടയർ പൊട്ടി, ടയർ പൊട്ടി, ഓ, നമ്മടെ മറ്റേ ഓട്ടോമാറ്റിക്കില് റിപ്പയർ ഉണ്ട് നമ്മടെ വണ്ടിക്ക്. അത് ടയർ പൊട്ടിയില്ല, റോഡ് സൈഡില് പൊത്തിപ്പിടിച്ച് വരണേ പോലീസുകാരൻ. ഓ, എടാ ഒരു വടി എന്റെ മേത്ത് കൊണ്ടായിരുന്നു കേട്ടോ, ആ ചില്ലൊക്കെ പൊട്ടി തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഫോറസ്റ്റിലോട്ട് കിടക്കാം. കാരണം ഹൈവേ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവിടെ ഫുള്ള് അവര് മറ്റേ ചെങ്ങലൊക്കെ ഇടും. ഓക്കെ മോനെ, ഒരു തരാ പരിചയം. നമ്മള് ചെങ്ങലൊക്കെ ഇട്ട് എടാ ഫുള്ള് പോലീസാണ്, നമ്മളെ വളഞ്ഞ് ചിഞ്ചാനെ. ഓക്കെ 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 ഓക്കെ, കണ്ട നമുക്ക് ഈസി രക്ഷപ്പെടാനൊക്കെ പറ്റും. നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലം എവിടെ ഉള്ളതെന്ന് വെച്ചാല് അങ്ങനെ സ്ഥലം ഇല്ലല്ലോ, അതാണ് പ്രശ്നം. എടാ റോഡിലൊക്കെ ഫുൾ സെക്യൂരിറ്റി, ടൈറ്റ് സെക്യൂരിറ്റി ആക്കിയടാ. കാരണം എടാ നമ്മൾ എത്ര ബാങ്ക് റോബർ ചെയ്തടാ, കുറെ ബാങ്ക് റോബർ അടിച്ചു നമ്മള്. മാറി പോയെന്നെ സാറേ ഇങ്ങോട്ട്. ഓക്കെ, പോട്ടെ 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 പോട്ടെ. എടാ നമുക്ക് കാര്യം ചെയ്യാം, പുലിയൊക്കെ ഉള്ളിടത്ത് കാട്ടിലോട്ട് പോവാ, അവിടെ നമ്മൾ പോലീസുകാരെ വരത്തില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അവർക്ക്, ഫോറസ്റ്റ് പോലീസ് വരണം അവർക്ക് പിടിക്കാനായിട്ട്. നമ്മളെ മനസ്സിലായാ, സാധാരണ പോലീസുകാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മിന്നി തുടങ്ങിയാണ്ടാ, മിന്നി തുടങ്ങി, മിന്നി തുടങ്ങി, അല്ലേ മിന്നി തുടങ്ങി. പോലീസുകാർ ഇപ്പൊ പോകും, എടാ അവിടെ ഇട്ടാണല്ലോ, എടാ അതിനുള്ളിൽ വിളിക്കാം നമുക്ക് എന്തായാലും. അപ്പൊ പോലീസുകാരെന്തായാലും വരത്തില്ല. പിന്നെ ഫോറസ്റ്റുകാരൊക്കെ നമ്മളെ പിടിക്കാൻ പറ്റത്തും കൂടി ഇല്ല ഈ അവരുടെ വണ്ടി വെച്ചിട്ട്. ഓക്കെ ഗായ്സ്, ഓ സെറ്റ് സെറ്റ് സെറ്റ്, നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. പ്രാങ്കിലെ വിഷയം വിഷയം സെറ്റ് സെറ്റ്. എന്താ അളിയ, ഇതൊരു കുറുക്കമോണെങ്കി കുറുക്കമോണണ്ടാ മോനെ. ഗൈസ്, അപ്പോ നമ്മളെന്തായാലും 3 റോബർ അടിച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ എയർപോർട്ട് മാൻഷന്റെ പണിക്ക് വേണ്ടിയിട്ട് നമ്മളിത്ര അടിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഗൈസ്, അപ്പൊ ഇഷ്ടപ്പെട്ട വീഡിയോ എന്തായാലും തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സീരീസ് കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ അല്ലെങ്കിൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാം. എടാ ഷിഞ്ചാനെ, അപ്പൊ ഹാപ്പി അല്ലേ നീ? ഓ ഹാപ്പി ഹാപ്പി ഹാപ്പി. ഗൈസ്, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ ചെയ്യാണ്. അപ്പൊ പുതിയൊരു കിടക്കാറ്റ് വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.